ഹായ് ഹലോ, ഞാൻ അസ്മ നസറിൻ, വെൽനസ് കൺസൾട്ടന്റ്. നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ നമ്മുടെ കൊളസ്ട്രോളിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഈ സൂപ്പിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഒന്ന് മഷ്റൂമാണ്. മഷ്റൂമിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്, അതുപോലെ വൈറ്റമിൻസും മിനറൽസും ധാരാളമായിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽ, അതിനെ നശിപ്പിക്കാൻ പറ്റുന്ന ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട്, ബീറ്റ ഗ്ലൂക്കോൺ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻസ്, വൈറ്റമിൻ ബി, കോപ്പർ, പൊട്ടാസ്യം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വൈറ്റമിൻസ് എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് മഷ്റൂം. രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് കോളിഫ്ലവർ ആണ്. ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് കോളിഫ്ലവർ. അത് നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടും അതുപോലെ ഡൈജഷൻ നന്നാവാൻ വേണ്ടിയിട്ടും എല്ലാം നമുക്ക് കോളിഫ്ലവർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കിഡ്നി സ്റ്റോൺ ഒക്കെ ഉള്ളവർക്ക് കോളിഫ്ലവർ കഴിക്കുന്നത് വളരെ നല്ലതാണ്. മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ബീറ്റാ ഹാർട്ട് ആണ്. ബീറ്റാ ഹാർട്ട് ബീറ്റാ ഗ്ലൂക്കോണിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്, ഓട്സിൻ്റെ പുറന്തൊലിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ രക്തത്തിലുള്ള ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ സാധനങ്ങളെല്ലാം നമ്മൾ ആവശ്യമായിട്ടുള്ള ഒരളവിന് നമ്മളൊരു ബൗളിൽ എടുക്കുക, ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക. ഇതിൽ ഞാൻ ഒരു ബൗൾ മഷ്റൂം, അതേപോലെ കോളിഫ്ലവർ, കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കറിവേപ്പിലയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കുക. ആ തിളപ്പിച്ച വെള്ളത്തിലോട്ട് ഈ കോളിഫ്ലവർ ഒന്ന് സ്റ്റീം ചെയ്ത് എടുത്തതിന് ശേഷം നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കുക. എല്ലാം നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കറുവാപ്പട്ടയുടെ പൊടിയും ആഡ് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, പക്ഷേ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതിനുശേഷം ഉപ്പ്, റോക്ക് സാൾട്ട് യൂസ് ചെയ്യുക. സാധാരണ ഉപ്പ് നിങ്ങൾ യൂസ് ചെയ്യരുത്. റോക്ക് സാൾട്ടും കുറച്ച് ഇട്ടതിന് ശേഷം ജസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അത് വഴന്നതിന് ശേഷം തിളച്ച വെള്ളം, ചൂടുവെള്ളം ഇതിലോട്ട് ഒഴിക്കുക. ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധയിൽ വെക്കുക. ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം കുക്കർ അടച്ച് വിസില്, ഫസ്റ്റ് വിസില് വരുന്നതിന് മുമ്പ് ഓഫ് ചെയ്യുക. വിസില് വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ആ ഒരു പ്രഷർ വരുന്ന സമയത്ത് തന്നെ ഓഫ് ചെയ്ത് പ്രഷർ മാറിയതിന് ശേഷം തുറക്കുക. ഒരു ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ടോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള കയ്യിൽ കൊണ്ടോ ഇത് കുത്തി ഉടച്ചെടുക്കാം. എങ്ങനെയായാലും കുഴപ്പമില്ല. ഇത് ഉടച്ചു വെച്ചതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബീറ്റാ ഹാർട്ട് എടുക്കുക. ഒരു ബീറ്റാ ഹാർട്ടിൻ്റെ പാക്കറ്റ് 5 പേർക്കുള്ള സൂപ്പ് ഉണ്ടാക്കാൻ ഉണ്ടാവും. ഏകദേശം 1/2 ലിറ്റർ വെള്ളത്തിൽ കലക്കിയെടുക്കുക, പച്ചവെള്ളത്തിൽ കലക്കിയെടുക്കുക. നന്നായിട്ട് കലക്കിയതിന് ശേഷം നമ്മൾ ഈ അടിച്ചു വെച്ചിട്ടുള്ള വെജിറ്റബിൾസിലോട്ട് ആ ബീറ്റാ ഹാർട്ട് ഒഴിച്ചു കൊടുക്കുക. അടുപ്പത്ത് വെച്ചിട്ട് ഒഴിക്കരുത്, നമ്മൾ അടിച്ചു വെച്ചതിലോട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കുക, അത്രേ വേണ്ടുള്ളൂ, തിളപ്പിക്കരുത്. ഈ ചൂടാക്കിയതിന് ശേഷം നമുക്ക് ആലങ്കരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കുറച്ച് മല്ലിച്ചപ്പും പുതിനയെല്ലാം കൂടി ഇതിൻ്റെ പുറത്ത് ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് ആവശ്യമുള്ളവർക്ക് കുരുമുളക് പൊടിയെല്ലാം ചേർത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം.